സ്വീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡെക്ലൻ റൈസ് ഒഫീഷ്യലി ഒരു ഗണ്ണറായിട്ട് മാറിയിരിക്കുകയാണ്, ആസ്നലിന്റെ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. 41-ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ടായിരിക്കും ആസ്നലിന്റെ മിഡ്ഫീൽഡിൽ ഡെക്ലൻ റൈസ് ഇനി കളിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനാവശ്യമായിട്ടുള്ള ചില സ്പെക്കുലേഷൻസ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഭീതി പരത്തുന്ന സംഭവം, ഈ ഡീലിന് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവരൊക്കെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതും, ഈ ഡീല് ഡണ്ണാണ്, ഇനി ആകെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഫാബ്രിസി റൊമാനോയും അതുപോലുള്ള റിലയബിൾ ആയിട്ടുള്ള കുറച്ച് ജേർണലിസ്റ്റുകളും പറയുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അത് തന്നെ നമ്മളും നമ്മുടെ ചാനലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒഫീഷ്യൽ ആയിരിക്കുകയാണ് ഇത്. ഇത് ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആണ്, മാസീവ് സൈനിങ് ആണ്. കാരണം 105 മില്യൺ പൗണ്ടിന്റെ പാക്കേജിലാണ് വെസ്റ്റാമിൽ നിന്നും ഈ ഒരു പ്ലെയറിനെ ആസ്നൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതൊരു റെക്കോർഡ് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ ആണ്. ഇനീഷ്യൽ ഫീയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 100 മില്യൺ പൗണ്ടാണ് ഇനീഷ്യൽ ഫീ. അത് പിന്നെ ജാക്ക് ഗ്രീലിഷിന് പിന്നെ ആസ്റ്റൺ വില്ലയിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാൻ സിറ്റി പേ ചെയ്തിട്ട് അതേ എമൗണ്ട് ആണ്. പക്ഷേ ഈ ഒരു ആഡ്ഓൺസ് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഇതൊരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡായിട്ട് മാറുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിൻഡോയിൽ അവർ കാര്യമായിട്ട് തന്നെ കരുക്കൾ നീക്കുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഡെപ്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്, ക്വാളിറ്റി ഡെപ്തിൻ്റെ കുറവ്. അപ്പോൾ അത് അവർ ആഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡെക്ലൻ റൈസിനെ എങ്ങനെയായിരിക്കും മിക്കേൽ ആർട്ടെറ്റ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ടൊരു സംഭവമാണ്. ഈ മിക്കേൽ ആർട്ടെറ്റയാണ് ഒരു മാസീവ് ഫാക്ടർ ആസ്നല് ചൂസ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഒരു ബിഗ് ക്ലബിൻ്റെ ഒരു ഓഫർ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരൊറ്റ കരിയറേ ഒരു ഫുട്ബോളറിനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ഈ മിക്കേൽ ആർട്ടെറ്റയുടെ ഇവിടുത്തെ പ്രൊജക്റ്റ് വളരെ എക്സൈറ്റിംഗ് ആണെന്നുള്ളതും, വളരെ യങ് ആയിട്ടുള്ളൊരു ടീമാണ്, വളരെ യങ് സ്ക്വാഡാണ്, വളരെ എനർജിയുള്ളൊരു ഒരു സ്ക്വാഡാണ്. അപ്പോൾ ആസ്നലിനെ അവരെവിടെയാണോ ബിലോങ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെക്ലൻ റൈസ് പറയുമ്പോഴും അദ്ദേഹം മിക്കേൽ ആർട്ടെറ്റയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ മിക്കേൽ ആർട്ടെറ്റയുടെ ഈ ഒരു പ്രൊജക്റ്റ് ബിഗ് പ്ലെയേഴ്സിനെയൊക്കെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഡെക്ലൻ റൈസിൻ്റെ ഇൻ്റർവ്യൂ. അദ്ദേഹം ഈ പിന്നെ ആമസോൺ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിട്ടുണ്ട്. ആമസോൺ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് അതിൽ ഈ മിക്കേൽ ആർട്ടെറ്റയുടെ ഈ കോച്ചിങ്ങിൻ്റെ ഇൻസൈറ്റ്സും എങ്ങനെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ പ്ലേയേഴ്സിനെ ഒരു കോച്ച് എന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പുറമെ അദ്ദേഹം സൈക്കോളജിക്കലി എങ്ങനെയാണ് പ്ലേയേഴ്സിനെ ബെറ്റർ ആക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആർട്ടെറ്റയുടെ ഇൻഫ്ലുവൻസ് ഈ ആസ്നൽ സ്ക്വാഡിൽ ഉണ്ടാവുന്നത് ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുകയാണ്. ഇത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൻ്റെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ 1-2 സീസണുകളായിട്ട് ആസ്നലിനെ കാര്യമായിട്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ ഒരു രീതി അതൊക്കെ ഇംപ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്തു, പക്ഷേ അതിന് മുമ്പത്തെ സീസൺ 5th ആയിരുന്നു ഫിനിഷ് ചെയ്തെങ്കിലും ഒരു ഒരു ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആസ്നൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മൊത്തത്തിലുള്ള ഈ ഒരു പ്രൊജക്റ്റിനെ വളരെയധികം എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു കാര്യമാക്കുന്നത്. അപ്പോൾ ഇനി ഈ ഡെക്ലൻ റൈസിൻ്റെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം 7-ാം വയസ്സിൽ ചെൽസിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്ലെയറായിരുന്നു. അങ്ങനെ ചെൽസിയുടെ അക്കാഡമിയിലൂടെ വളരുകയാണ്. 14-ാമത്തെ വയസ്സിൽ പക്ഷേ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണോ റീസൺ എന്നറിയാതെ അൺനോൺ റീസണിൻ്റെ കാര്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ ചെൽസി റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അന്നും ഈ പ്ലെയർ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം മേസൺ മൗണ്ടും എഡി എൻ കെ ടിയും അതുപോലെ ഡെക്ലൻ റൈസൊക്കെ ഒരുമിച്ച് അക്കാഡമിയിൽ വളർന്നിട്ട ആളാണ്. അപ്പോൾ ഈ എൻ കെ ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഡെക്ലൻ റൈസിനെ റിലീസ് ചെയ്തിട്ടുള്ള അതേ സാഹചര്യത്തിൽ തന്നെയാണ് എൻ കെ ടിയും ചെൽസി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ കെ ടിയെ നേരെ ആസ്നലിൻ്റെ അക്കാഡമിയിൽ പോയി ജോയിൻ ചെയ്തു. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെക്ലൻ റൈസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡെക്ലൻ റൈസ് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഫുട്ബോൾ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെൽസി അങ്ങനെ റിലീസ് ചെയ്യുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയായിരുന്നു അന്ന് ഡെക്ലൻ റൈസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. 14-വയസ്സുള്ള പയ്യനല്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അത്തരത്തിൽ വളരെ ഡിജക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഉയർത്തി എഴുന്നേൽക്കുന്ന പ്ലെയേഴ്സിനാണ് പിന്നെ വേറെ ലെവലിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉയർത്തി എഴുന്നേൽപ്പാണ് പിന്നീട് ഡെക്ലൻ റൈസിൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അദ്ദേഹം ഫുൾ എമ്മിൽ ട്രെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തി. ലണ്ടനിലുള്ള മറ്റൊരു ക്ലബ്ബാണല്ലോ. പക്ഷേ
പിന്നീട് അദ്ദേഹം വെസ്റ്റാമിൽ പോയി ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വെസ്റ്റാം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണ് ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ പിന്നെ വെസ്റ്റാമിൻ്റെ അക്കാഡമിയിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുകയാണ്. അങ്ങനെ ഈ യങ് പ്ലെയർ ഓഫ് ദി ഇയർ, ഹാമേഴ്സിന്റെ യങ് പ്ലെയർ ഓഫ് ദി ഇയർ 3 തവണ നേടാനൊക്കെ ഡെക്ലൻ റൈസിന് സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ സീനിയർ വെസ്റ്റാം സൈഡിൽ ഡെബ്യൂം കാര്യങ്ങളൊക്കെ നടത്തി. 20-ാമത്തെ വയസ്സിലെങ്ങാനും അദ്ദേഹത്തിന് പിന്നെ ആ ഒരു വെസ്റ്റാം ടീമിനെ നയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സാമ്പാൻ്റെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പെർമനന്റ് ക്യാപ്റ്റൻ ആയിട്ടില്ല, അദ്ദേഹത്തെ അന്ന് നിയമിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അവസരം ലഭിച്ചതാണ്. പിന്നീട് 2022 മാർക്ക് നോബിൾ ആണ് ഈ പിന്നെ മാർക്ക് നോബിൾ അവിടുന്ന് പടിയിറങ്ങുന്ന സാഹചര്യത്തിൽ, മാർക്ക് നോബിൾ നമുക്കറിയാം വെസ്റ്റാമിൻ്റെ ലെജൻഡാണ്, അപ്പോൾ അദ്ദേഹം പടിയിറങ്ങുന്ന സാഹചര്യത്തിലാണ് വെസ്റ്റാമിൻ്റെ പെർമനന്റ് ക്യാപ്റ്റൻ സാമ്പാൻ്റ് ഈ ഡെക്ലൻ റൈസിന് കൊടുക്കുന്നത്, കൈമാറുന്നത്. അങ്ങനെ ആ ഒരു വെസ്റ്റാമിനെ നയിക്കുകയാണ് ഡെക്ലൻ റൈസ്. മാത്രമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നതാണ്. ഈ സീസണ് മുമ്പ് 1964-65 സീസണിലായിരുന്നു വെസ്റ്റാം അവസാനമായിട്ട് ഒരു മേജർ യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1999 അവർ ഇന്റർ ടോട്ടോ കപ്പ് സ്വന്തമാക്കിയിട്ടെങ്കിലും അതിനൊരു മേജർ യൂറോപ്യൻ കിരീടമായിട്ട് ആളുകൾ കണക്കാക്കുന്നുണ്ടായിരുന്നില്ല. 65 അവർ യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് അവരെ കിരീടത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ലെജൻഡറി ക്യാപ്റ്റൻ ആയിട്ടുള്ള ബോബി മോർ ആയിരുന്നു. പിന്നീട് 80 അവർ FA കപ്പ് കിരീടം കൂടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ബില്ലി ബോൺസ് ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പം ദാ ഈ കഴിഞ്ഞ സീസണിൽ അവർ മറ്റൊരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു കിരീടത്തിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത് അവരുടെ കപ്പിത്താനായിട്ടുണ്ടായിരുന്നത് 24-കാരനായിട്ടുള്ള ഡെക്ലൻ റൈസ് ആണ്. മാത്രമല്ല ഈ കോൺഫറൻസ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ 3rd-tier കോമ്പറ്റീഷനാണ്. അതായത് ചാമ്പ്യൻസ് ലീഗാണ് നമ്പർ 1 കോമ്പറ്റീഷൻ, യൂറോപ്പ ലീഗാണ് tier 2 കോമ്പറ്റീഷൻ, tier 3 കോമ്പറ്റീഷനാണ് കോൺഫറൻസ് ലീഗ്. പക്ഷേ ഈ കോമ്പറ്റീഷൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് വെസ്റ്റാമിൻ്റെ ആരാധകരോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പ് അത് വിൻ ചെയ്തിട്ടുള്ള റോമയുടെ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക്, മേജർ എലീറ്റ് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിക്കാൻ സാധിക്കാത്ത ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ വിജയിച്ചിട്ട് ആ ഒരു യൂറോപ്യൻ ട്രോഫിയുടെ ആ ഒരു ഒരു രുചി നുണയാനുള്ള അവസരമാണ് UEFA ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പരേഡും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. വല്ലാത്ത ഒരു ഒരു സന്തോഷവും ഒരു ഒരു പിന്നെ എക്സ്റ്റസിയും ഒക്കെ ആയിരുന്നു വെസ്റ്റാമിൻ്റെ ആരാധകർക്ക്. അപ്പോൾ നമുക്ക് ഒരു ഒരു പിന്നെ 3rd-tier കോമ്പറ്റീഷൻ ആണെങ്കിലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു മേജർ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. അപ്പോൾ അവരെ ആ കോൺഫറൻസ് ലീഗിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടുണ്ടായിരുന്നതും പിന്നെ ഡെക്ലൻ റൈസ് തന്നെയാണ്. അപ്പോൾ അവരെ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് നയിച്ചിട്ടുള്ള മനുഷ്യനാണ് ഡെക്ലൻ റൈസ്. അപ്പോൾ ലെജൻഡറി ബോബി മോറിനും ബില്ലി ബോൺസിനും ശേഷം ഡെക്ലൻ റൈസ് ആണ് മറ്റൊരു മേജർ ട്രോഫിയിലേക്ക് വെസ്റ്റാമിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വെസ്റ്റാമിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ ആസനല് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ ഡെക്ലൻ റൈസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പൊസഷൻ മിൻബാക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർസെപ്ഷൻസ് നടത്തിയിട്ടുള്ള മറ്റൊരു മിഡ്ഫീൽഡർ ഇല്ല പ്രീമിയർ ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. മാത്രമല്ല വെസ്റ്റാമിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ഓണേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 3 തവണ യങ് ഹാമർ ഓഫ് ദി ഇയർ അദ്ദേഹം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തവണ അദ്ദേഹം ഈ പിന്നെ വെസ്റ്റാമിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഡെക്കേഡിൽ അദ്ദേഹം വെസ്റ്റാമിൽ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. വെസ്റ്റാം പല സാഹചര്യങ്ങളിലും ആ റിലഗേഷൻ ബാറ്റിലും അത്തരത്തിലുള്ള ആ ഒരു ബോട്ടം ഓഫ് ദി ടേബിൾ ക്ലാഷുകളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അവരുടെ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമറായിട്ട് ഡെക്ലൻ റൈസ് ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. ഇനി അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ആർട്ടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ തോമസ് പാർട്ടെ അവിടുന്ന് പോകാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. ചാക്ക അവിടുന്ന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പ്യുവർ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ടാണോ ആർട്ടെ കളിപ്പിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ഒരു ഡിഫൻസിന് കവർ കൊടുത്തുകൊണ്ട് ഫേസ്റ്റ് ബിൽഡപ്പ് ഫേസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കുമോ, അതോ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സുകളുണ്ട്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോൾ ക്യാരിയിങ് എബിലിറ്റി ഉണ്ട്. നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, ഡയഗണൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അറ്റാക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേർഡിലെ ഇമ്പാക്റ്റും കാര്യമായിട്ട് തന്നെ ആസനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഒരു DM ആയിട്ട് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള എബിലിറ്റീസിനെ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ആർട്ടെ യൂട്ടിലൈസ് ചെയ്യുന്നത് കാത്തിരുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു LCM റോളിൽ ഇപ്പോൾ ചാക്ക പോയിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ കളിപ്പിക്കാനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ടാക്റ്റിക്കൽ പ്രൊഫൈലുള്ള ഒരു പ്ലെയറാണ് ആ ഒരു മിഡ്ഫീൽഡിൽ
എവിടെയാണെങ്കിലും കളിക്കാം. കാരണം ഒരു ഒരു ഓൾറൗണ്ട് മിഡ്ഫീൽഡ് പ്ലെയറാണ് ഡെക്ലൻ റൈസ്. ഇനിയിപ്പോൾ ഈ ആർട്ടിയുടെ ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പ്ലെയേഴ്സൊക്കെ ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ, ഇപ്പോൾ റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ, അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ടിംബറിനൊക്കെ കൊണ്ടുവന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെ ഓൾറെഡി സിൻചെങ്കൊക്കെ ഇൻവേർട്ട് ചെയ്തിട്ട് ആ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മിഡ്ഫീൽഡർക്ക് പിന്നെ റോം ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടും നമുക്കറിയുന്നതാണ്. ഇനി അഥവാ ഈ ഇപ്പോൾ ഈ ടിംബറിനെ കൂടി കൊണ്ടുവന്ന സാഹചര്യം, ടിംബറിന് സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ പറ്റും, പിന്നെ റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും. ഇനി സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ സ്റ്റോൺസ് കളിക്കുന്ന പോലെ മിഡ്ഫീൽഡിലേക്ക് കയറി നിന്ന് കളിക്കാനുള്ള, അങ്ങനെ ഇൻവേർട്ട് ചെയ്ത് കളിക്കാനുള്ള ശ്രമം. അപ്പോൾ എന്താണെങ്കിലും ഈ സിൻചെങ്കോയും ടിംബറും ഒരേ സൈഡിൽ കളിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും വേണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാറി മാറി ഇൻവേർട്ട് ചെയ്യുക. അപ്പോൾ അത് പിന്നെ ഓപ്പോസിഷൻ ടീമിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഡെക്ലൻ റൈസിന് വേണമെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് റോം ചെയ്ത് പോകാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ടാക്ടിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്, അതിലേക്കൊക്കെ മറ്റൊരു അദ്ദേഹത്തെ നമുക്ക് പിന്നെ കടക്കാൻ ശ്രമിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ബോള് ക്യാരി ചെയ്യാനുള്ള എബിലിറ്റിയും ആസനൽ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും മോശമില്ലാത്ത രീതിയിൽ, പിന്നെ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ഒരു ലീഡറാണ്, നാച്ചുറൽ ലീഡറിനെയാണ് ആസനൽ ലഭിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, നാച്ചുറൽ ലീഡർ. ഇപ്പോൾ ഫ്രാങ്ക് ലംപാർഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക് ലംപാർഡ് ചെൽസിയിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഡെക്ലൻ റൈസിനെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അടുത്ത 10 വർഷത്തേക്ക് ചെൽസിയുടെ ക്യാപ്റ്റൻ സ്ഥാനം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സൈനിങ് ആയി പോയേനെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാഹം പോട്ടർ ഇപ്പോൾ ഈ കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പിന്നെ ബോലിയോടും ടീമിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ചെൽസിയിലേക്ക് തിരിച്ചു വരാനും ഈ ഡെക്ലൻ റൈസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മേസൺ മൗണ്ടിൻ്റെ സിറ്റുവേഷൻ സംഭവിച്ച രീതിയും അതുപോലെ തന്നെ ഈ ആസ്നലിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റും മിക്കേൽ ആർറ്റെറ്റയുടെ ഇൻഫ്ലുവൻസും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ആസ്നൽ ചൂസ് ചെയ്യുന്നതിൽ വലിയ ഒരു ഒരു ഘടകമായിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഇനി ആസ്നലിനെ സംബന്ധിച്ചുള്ള. ഇപ്പോൾ 16-17 സീസണിന് ശേഷം അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ സെക്കൻഡാണ്. ഇപ്പോൾ അവർ ഡെപ്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ടൈറ്റിൽ തന്നെ ആയിരിക്കും അവരുടെ ലക്ഷ്യമായിട്ടുണ്ടാവുക. അതിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ? പിന്നെ ഡെക്ലൻ റൈസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിയെഴുന്നേറ്റ് വന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ബിഗ് മൂവ് ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രഷർ ഉണ്ടാവുമായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു പ്രൈസ് ടാഗ് 105 മില്യൺ പൗണ്ടിൻ്റെ പ്രൈസ് ടാഗ് അദ്ദേഹത്തിൻ്റെ തോളിൽ എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും. അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മുഴച്ചു നിൽക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആഘോഷിക്കും, റൈവൽ ഫാൻസ് ആഘോഷിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് ബിഗ് മണി മൂവിന് വരുന്ന എല്ലാ പ്ലെയേഴ്സ് സംബന്ധിച്ചോളം ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രഷറിനൊക്കെ അദ്ദേഹം എങ്ങനെ അതിജീവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീക്ക് ഇൻ വീക്ക് ഔട്ട് അദ്ദേഹം പിന്നെ മിനിമം 8-10 പെർഫോമൻസുകൾ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം മറ്റൊരു ലെവലിലേക്ക് ഉയരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം അത് പറയാൻ വിട്ടുപോയി, അതായത് അദ്ദേഹത്തിന് ഇനിയും പല ലെവലുകൾ റീച്ച് ചെയ്യാനുണ്ട്. ആ ലെവലുകൾ റീച്ച് ചെയ്യാൻ തന്നെ സഹായിക്കാൻ പോകുന്ന ഒരു മാനേജറാണ് ആർട്ടെറ്റ എന്നുള്ള ഒരു ബിലീഫിൻ്റെ പുറത്തുകൂടിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുമോ? അദ്ദേഹം തൻ്റെ ആ ഒരു പ്രഷർ അതിജീവിച്ചുകൊണ്ട് ആസ്നൽ ടൈറ്റിൽ എടുക്കാനും അതുപോലെ ചാമ്പ്യൻസ് ലീഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമോ, ഒരു കാറ്റലിസ്റ്റ് ആകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇനി ഡെക്ലൻ റൈസിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടി 43 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു മിഡ്ഫീൽഡിൽ എന്നുള്ള നമുക്കറിയുന്നതാണ്. പക്ഷേ അദ്ദേഹം റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കാരണം, ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഐറിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർ 17 റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന് വേണ്ടിയിട്ട് 3 സീനിയർ അപ്പിയറൻസുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗാരറ്റ് സൗത്ത്ഗേറ്റ് ഒക്കെ ഇടപെട്ടിട്ട് അദ്ദേഹം ഈ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ താൻ ജനിച്ച രാജ്യത്തിന് വേണ്ടി കളിക്കാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇംഗ്ലണ്ടിൻ്റെ ഇൻ്റർനാഷണൽ ആയിട്ട് മാറുകയും 2019 ഇംഗ്ലണ്ടിന് വേണ്ടി ഡെബ്യൂ നടത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഡെക്ലൻ റൈസ്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു റൈസിൻ്റെ ആസ്നൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ആസ്നൽ ഫാൻസ് സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഈ ട്രാൻസ്ഫർ പാൻ ഔട്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.